എല്ലാവർക്കും വീണ്ടും ഇലക്ട്രിക്കലിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മൂവിങ് അയൺ അട്രാക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മൂവിങ് അയൺ റിപ്പൽഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇവിടെ നോക്കൂ, ഒരു റിപ്പൽഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഒരു ഫിഗറാണ് വരച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഒരു കോയിൽ യൂസ് ചെയ്യുന്നുണ്ട്, മനസ്സിലായോ? ആ കോയിലാണ് ഈ വരച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ഇവിടെ ഒരു പോയിൻ്റർ ഉണ്ട്. ആ പോയിൻ്ററിനോട് കൂടി നമ്മൾ ഒരു അയൺ ബീസ് വെച്ചിട്ടുണ്ട്. ഇവിടെ രണ്ട് അയൺ ബീസാണ് ഈ ഇൻസ്ട്രുമെൻറ്റിൽ ആകെ ഉള്ളത്. അതിൽ ഒരു അയൺ ബീസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പോയിൻ്ററിനോട് കൂടെ കണക്ട് ചെയ്യുന്നു. അതിനെ പറയും മൂവിങ് അയൺ എന്ന് പറയും. ഇനി രണ്ടാമത്തെ അയൺ ബീസ് ഫിക്സഡ് അയണ്, അതൊരു ഭാഗത്ത് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഈ രണ്ട് അയൺ ബീസ് നമ്മൾ പാരലായിട്ടാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പാരലായിട്ട് ഫിക്സ് ചെയ്തിട്ടുള്ള രണ്ട് അയൺ ബീസുകളാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ കൺട്രോളിങ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്പ്രിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എയർ ഫിക്ഷൻ ഡാമ്പിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ മൂവിങ് അയൺ റിപ്പൽഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മനസ്സിലായോ? ഒരു കോയിലുണ്ട് അല്ലേ, പിന്നെന്താണ്, രണ്ട് അയൺ ബീസ് ഉണ്ട്, ഒന്ന് ഫിക്സഡ് ആണ്, രണ്ടാമത്തെ മൂവിങ് ആണ്. രണ്ടും പാരലായിട്ട് വെച്ചിട്ടുണ്ടാവും അല്ലേ. ഇനി നമ്മൾ എയർ ഫിക്ഷൻ ഡാമ്പിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ കൺട്രോളിങ് ടോർക്കും കൊടുത്തിട്ടുണ്ട് സ്പ്രിംഗ് കൺട്രോൾ മെത്തേഡ് ഉപയോഗിച്ചിട്ട്. ഓക്കെ, ഇനി എങ്ങനെയായിരിക്കും ഇതിൻ്റെ വർക്കിംഗ് വരിക? ഇവിടെ നമ്മൾ മാഗ്നറ്റുകളുടെ റിപ്പൽഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കാന്തത്തിൻ്റെ അടുത്ത് നമ്മളൊരു കാന്തം നമ്മുടെ കയ്യിലുണ്ട് അല്ലേ, ഒരു മാഗ്നറ്റ് നമ്മുടെ കയ്യിലുണ്ട്. ആ മാഗ്നറ്റിനടുത്ത് അല്ലെങ്കിൽ ആ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ രണ്ട് അയൺ ബീസ്, രണ്ട് നമ്മൾ ചെറിയ ഇരുമ്പ് കഷ്ണങ്ങൾ വെച്ചാൽ എന്ത് ചെയ്യും, ആ രണ്ട് ഇരുമ്പ് കഷ്ണങ്ങളെയും ഈ മാഗ്നറ്റ് അട്രാക്ട് ചെയ്യും അല്ലേ. അപ്പോൾ എന്താ കാരണം, ആ രണ്ട് അയൺ ബീസും ചെറിയ മാഗ്നറ്റായിട്ട് മാറുകയാണ് ചെയ്യുന്നത്, മനസ്സിലായോ? പക്ഷേ ആ രണ്ട് മാഗ്നറ്റുകൾക്കും ലഭിക്കുന്ന പൊളാരിറ്റി ഒരേപോലെ തന്നെ, രണ്ടിൻ്റെയും നോർത്ത് ഒരു ഭാഗത്ത് വരും, സൗത്തും ഒരു ഭാഗത്ത് വരും അല്ലേ. അപ്പം ഈ രണ്ട് അയൺ ബീസുകളുടെയും സെയിം പോൾസ് അടുത്ത് വരുന്നത് കൊണ്ട് എന്ത് ചെയ്യും, അവ പരസ്പരം എന്ത് ചെയ്യും, റിപ്പൽ ചെയ്യും അല്ലേ. അയൺ ബീസുകൾ പരസ്പരം റിപ്പൽ ചെയ്യും. അപ്പം നമ്മൾ അതിലെ ഒരു അയൺ ബീസിനെ നമ്മൾ ഉറപ്പിച്ച് വെച്ച് വിചാരിക്കാം, ഫിക്സ് ചെയ്ത് വിചാരിക്കാം. അപ്പം എന്തായിരിക്കും, രണ്ടാമത്തെ എന്ത് ചെയ്യും, അവിടുന്ന് മൂവ് ചെയ്യും. ആ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇവിടെ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കൂ, ഇവിടെ ഒരു കോയിലുണ്ട്. ഈ കോയിലിലേക്കാണ് നമുക്ക് മെഷർ ചെയ്യേണ്ട കറണ്ട് കൊടുക്കേണ്ടത്. അതായത് നമുക്ക് എന്താണോ മെഷർ ചെയ്യേണ്ടത്, ആ മെഷറിങ് കറണ്ട് നമ്മൾ ഈ കോയിലിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ എന്താണ്ടാവുക, ആ കോയിൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റായിട്ട് മാറും അല്ലേ. ആ കോയിലിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിലാണ് നമ്മൾ രണ്ട് അയൺ പീസുകൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ അവയ്ക്ക് രണ്ടിനും എന്ത് കിട്ടും, മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഒരേപോലെ കിട്ടും. പക്ഷേ അവ രണ്ടും പാരലായിട്ടിരിക്കുന്നത് കൊണ്ട് എന്തായിരിക്കും, പരസ്പരം റിപ്പൽ ചെയ്യും. അപ്പോൾ പരസ്പരം റിപ്പൽ ചെയ്യുമെന്ന് പറയുമ്പോൾ ഈ ഫിക്സഡ് അയണിനെ ഇവിടെ നിന്ന് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഈ മൂവിങ് അയണിനെ എന്ത് ചെയ്യും, ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും. അപ്പോൾ ഇത് ഇങ്ങോട്ട് റിപ്പൽ ചെയ്യുമ്പോൾ എന്താവും, നിങ്ങളിൽ ഇങ്ങോട്ട് മൂവ് ചെയ്യും, മനസ്സിലായോ? ഇങ്ങനെയാണ് ഇവിടെ നമ്മൾ ഡിഫ്ലക്ടിംഗ് ടോർക്ക് ഉണ്ടാക്കുന്നത്. ക്ലിയറായോ? ഓക്കെ, ഇനി ഒരു റിപ്പൽഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിലെ ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ M1, M2 രണ്ട് ടേംസ് എടുക്കുന്നുണ്ട്. M1, M2 എന്ന് പറയുന്നത് രണ്ട് അയൺ പീസുകളുടെയും പോൾ സ്ട്രെങ്ത്താണ്. പോൾ സ്ട്രെങ്ത്തിനെ നമ്മൾ M1, M2 എന്ന് എടുക്കുന്നു. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ H എന്ന് പറഞ്ഞിട്ട് നമ്മൾ കോയിലിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്തിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ H എന്ന് പറഞ്ഞാൽ ആ കോയിലിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്താണ്. അതേപോലെ തന്നെ M1, M2 എന്ന് പറയുന്നതാണ് രണ്ട് അയൺ പീസുകൾക്കും ലഭിക്കുന്ന മാഗ്നറ്റിക് പവറാണ്. ഓക്കെ, ഇനി ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ F ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു M1 and M2. അതായത് ആ അയൺ പീസുകളുടെ പോൾ സ്ട്രെങ്ത്തിൻ്റെ പ്രോഡക്റ്റിന് പ്രപ്പോർഷണലാണ് ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലേ. ഇനി നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഈ M1 എന്ന് പറയുന്നത് H പ്രപ്പോർഷണലാവും. എന്താ കാരണം, H എന്ന് പറഞ്ഞാൽ കോയിലിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്താണ് അല്ലേ. കോയിലിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്ത് കൂടുമ്പോൾ എന്ത് ചെയ്യും, ഇവയ്ക്ക് കിട്ടുന്ന മാഗ്നറ്റിക് പവറും കൂടില്ലേ. അപ്പോൾ എന്തായിരിക്കും, H കൂടുമ്പോൾ M1 സ്ട്രെങ്ത്തും കൂടും, M2 സ്ട്രെങ്ത്തും കൂടും. കാരണം എന്താണ്, M1 ഉം M2 ഇരിക്കുന്നത് എവിടെയാണ്, ഈ കോയിലിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിലാണ് അല്ലേ. അപ്പോൾ M1 പ്രപ്പോർഷണൽ H ആയിരിക്കും, അതുപോലെ തന്നെ M2 പ്രപ്പോർഷണലും എന്തായിരിക്കും, H ആയിരിക്കും.
മനസ്സിലായോ? ഇനി ഈ എച്ച് എന്ന് പറയുന്നത് എന്തിനെ പ്രപ്പോർഷണൽ ആയിരിക്കും? കറണ്ടിന് പ്രപ്പോർഷണൽ ആവും അല്ലേ. അതായത് മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴാണ് കൂടുക? കറണ്ട് കൂടുമ്പോഴല്ലേ അല്ലേ. അപ്പം നമുക്ക് മെഷർ ചെയ്യേണ്ട കറണ്ട് കൂടുതലാണെങ്കിൽ ആ കോയിലിന് ചുറ്റുമുണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂടുതലായിരിക്കും. അപ്പം സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും? ഈ രണ്ട് അയൺ പീസുകൾക്ക് ലഭിക്കുന്ന മാഗ്നറ്റിക് പവറും കൂടും. അപ്പോൾ ബേസിക്കലി ഇതൊക്കെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? അളക്കേണ്ട കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യും അല്ലേ. അപ്പം നമുക്ക് എന്ത് പറയാം? എച്ച് പ്രപ്പോർഷണൽ ഐ എന്ന് പറയാം അല്ലേ. ഇനി ഇവിടെ നോക്കൂ, എഫ് പ്രപ്പോർഷണൽ എം വൺ എം ടു എന്നാണ്. അങ്ങനെ നമ്മൾ പറഞ്ഞു എം വൺ പ്രപ്പോർഷണൽ എച്ച് എന്നാണ്, എം ടു പ്രപ്പോർഷണൽ എച്ച് ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് പ്രപ്പോർഷണൽ എന്തായിരിക്കും? എച്ച് ഇൻറ്റു എച്ച് എഴുതിക്കൂടെ? അല്ലെങ്കിൽ എന്ത് പറയാം? എഫ് പ്രപ്പോർഷണൽ എച്ച് സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. ഇനി നമുക്കിവിടെ കിട്ടി എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോയിലിൻ്റെ ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് അതിൽ കൂടി പോകുന്ന കറണ്ടിന് പ്രപ്പോർഷണൽ ആയിരിക്കും. അതായത് നമുക്ക് എന്ത് പറയാം? എഫ് പ്രപ്പോർഷണൽ ഐ സ്ക്വയർ എന്ന് പറയാം അല്ലേ. ഇനി ഈ ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ അല്ലേ ഇവിടെ നമ്മുടെ ഡിഫ്ലക്റ്റിംഗ് ടോർക്കായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ടി ഡി പ്രപ്പോർഷണൽ എന്ന് പറയാം ഐ സ്ക്വയർ എന്ന് പറയാം. കാരണം എന്താണ്? എഫ് പ്രപ്പോർഷണൽ ഐ സ്ക്വയർ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ടി ഡി പ്രപ്പോർഷണൽ ഐ സ്ക്വയർ എന്ന് പറയാം അല്ലേ. ഇനി ഇവിടെ നമ്മൾ കൺട്രോളിങ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിന് നമ്മൾ സ്പ്രിംഗ് കൺട്രോൾഡ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കൺട്രോളിങ് ടോർക്ക് എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും അല്ലേ. ഇനി നമുക്കൊരു കാര്യം അറിയാം, എപ്പോഴാണ് ഈ നീഡിൽ സ്റ്റഡി ആവുക? ടി ഡിയും ടി സിയും ഈക്വൽ ആകുമ്പോൾ. അറ്റ് സ്റ്റഡി പൊസിഷൻ എന്തായിരിക്കും? ടി ഡി ഈസ് ഈക്വൽ ടു ടി സി എന്നായിരിക്കും അല്ലേ. ടി ഡി പ്രപ്പോർഷണൽ ഐ സ്ക്വയർ ആണ്, ടി സി പ്രപ്പോർഷണൽ തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? തീറ്റ പ്രപ്പോർഷണൽ ഐ സ്ക്വയർ എന്ന് പറയാം അല്ലേ. നേരത്തെ മൂവിങ് അയൺ അട്രാക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ അതേപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. അതായത് ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദി കറൻറ്റ് ഫ്ലോയിങ് ത്രൂ ദി കോയിൽ. ആ കോയിലിൽ കൂടി പോകുന്ന കറൻറ്റിൻ്റെ സ്ക്വയറിന് പ്രപ്പോർഷണൽ ആയിരിക്കും ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം ഇൻസ്ട്രുമെൻറ്റിൻ്റെയും ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നോൺ യൂണിഫോം സ്കെയിൽ ആയിരിക്കും എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോൾ മൂവിങ് അയൺ അട്രാക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിൻ്റെയും റിപ്പൽഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിൻ്റെയും സ്കെയിൽ എന്തായിരിക്കും? നോൺ യൂണിഫോം ആയിരിക്കും. അപ്പോൾ കോമൺലി നമുക്ക് എന്ത് പറയാം? മൂവിങ് അയൺ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റുകളുടെ സ്കെയിൽ എന്തായിരിക്കും? നോൺ യൂണിഫോം ആയിരിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി നമുക്ക് ഓർമ്മിച്ച് വെക്കണം. ഈ മൂവിങ് അയൺ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് എ സിയിലും ഡി സിയിലും നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ എ സി കറണ്ടിനെയും ഡി സി കറണ്ടിനെയും മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. അതെങ്ങനെയാണ് അത് സാധ്യമാവുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, നമ്മൾ ആദ്യം ഡി സി കൊടുത്തു വിചാരിക്കാം. ഇപ്പോൾ ഇതൊരു ഒരു ഇലക്ട്രോ മാഗ്നറ്റാണ് വിചാരിച്ചോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ, ഇതൊരു കോയിലാണ് വിചാരിക്കുക, ഇതിലേക്ക് നമ്മൾ ഒരു സപ്ലൈ കൊടുത്തു, ഒരു ഡി സി വോൾട്ട് കൊടുത്തു വിചാരിക്കാം. അപ്പോൾ ഡി സി വോൾട്ട് കൊടുത്തപ്പോൾ ഇവിടെ നോർത്തും ഇവിടെ സൗത്തും ആയെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന് ചുറ്റും എന്തുണ്ടാവും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും അല്ലേ. ഈ മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ആണി വെച്ച് കഴിയുമ്പോൾ ആ ആണിയെ എന്ത് ചെയ്യുന്നു? ഈ കാന്തം മാഗ്നറ്റ് ആകർഷിക്കും അല്ലേ. അപ്പോൾ എന്തർത്ഥം? ഈ ആണിക്ക്, ഈ ഇരുമ്പ് കഷ്ണത്തിനും മാഗ്നറ്റിക് പവർ ലഭിച്ചു, അതും ബേസിക്കലി ഒരു കാന്തമായിട്ട് മാറി. അതിൻ്റെ നോർത്ത് പോൾ ഇവിടെയും സൗത്ത് പോൾ ഇവിടെ ആയിരിക്കും. അപ്പോൾ ഈ സൗത്തിനടുത്ത് നോർത്ത് വരുന്നത് കൊണ്ടാണ് അട്രാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഡി സി കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലായി എന്ത് ചെയ്യുന്നുണ്ട്? ഈ ആണിനെ ഈ കാന്തം ആകർഷിക്കുന്നുണ്ട്. ഇനി എ സി കൊടുക്കുമ്പോൾ സംഭവിക്കുക, എ സി ആകുമ്പോൾ നമുക്കറിയാം എന്താവും, അത് രണ്ട് ഹാഫ് സൈക്കിൾ വരും അല്ലേ. ഇപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ടാവും, നെഗറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ടാവും. അപ്പോൾ ഒരു ഹാഫ് സൈക്കിളിൽ എന്തായിരിക്കും? ഇവിടെ നോർത്തും ഇവിടെ സൗത്തും ആവും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇതിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഈ കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറുമ്പോൾ എന്തായിരിക്കും? ഇവിടെയും ഡയറക്ഷൻ മാറും, ഇവിടെ സൗത്താവും ഇവിടെ എന്താവും? നോർത്താവും. അപ്പോൾ എന്താണ്ടാവുക? ഈ അയൺ ബീസിന് ലഭിക്കുന്ന പോൾസും അതിനനുസരിച്ച് മാറില്ലേ? അപ്പോഴും അട്രാക്ട് ചെയ്യില്ലേ? അപ്പോൾ എ സി ആണെങ്കിലും ഡി സി ആണെങ്കിലും എന്താണ് ഇവിടെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇത്തരം ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ മൂവിങ് അയൺ അട്രാക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ് എ സിയിലും ഡി സിയിലും മെഷർ ചെയ്യാമെന്ന് മനസ്സിലാക്കി അല്ലേ. ഇനി നമുക്ക് ഇതേപോലെ തന്നെ എങ്ങനെയാണ് റിപ്പൽഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ് വരിക എന്ന് നോക്കാം. ഇപ്പോൾ നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ഇവിടെ നമ്മൾ ഒരു ഇലക്ട്രോ മാഗ്നറ്റാണ്, ഇതൊരു ഇലക്ട്രോ മാഗ്നറ്റാണ്, അതിലേക്ക് നമ്മളൊരു ഡി സി കൊടുത്തു. അപ്പോൾ അതിന് ഈ ഭാഗത്ത് നോർത്തും ഇവിടെ സൗത്തും ആയി. നമ്മളിതിനെടുത്ത് എന്ത് ചെയ്യുന്നു? രണ്ട് ഈ മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ രണ്ട് അയൺ പീസുകൾ വെച്ചു
അല്ലേ. അപ്പോ ഈ രണ്ട് അയൺ ബീസിലും എന്ത് കിട്ടി? മാഗ്നറ്റിക് പവർ കിട്ടി. കാരണം എന്താണ്, ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡിലാണ് ഇരിക്കുന്നത്. അപ്പൊ എന്തുണ്ടാവുക, ഇവിടെ സൗത്ത് ആയതുകൊണ്ട് ഈ ഒന്നാമത്തെ അയൺ ബീസിന്റെ ഇവിടെ നോർത്ത് ആയിരിക്കും, രണ്ടാമത്തേന്റെയും ആ ഭാഗത്ത് നോർത്ത് ആയിരിക്കും, സൗത്താവും. ഇങ്ങനെയല്ലേ വരിക, അത് കാരണം അട്രാക്ട് ചെയ്യണത് അല്ലേ. ഇനി നോക്കൂ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടിന്റെയും ഈ അയൺ ബീസിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടിന്റെയും സെയിം പോൾസ് അടുത്ത് വന്നു, അവ പരസ്പരം റിപ്പൽ ചെയ്യും അല്ലേ. ഇനി ഇവിടെ എ സി വരുമ്പോൾ സംഭവിക്കുക എന്താണ്, എ സി വരുന്ന സമയത്ത് ഒരു ഹാഫ് സൈക്കിള് വരുമ്പോൾ പോസിറ്റീവ് ആയിരിക്കും, അടുത്ത നെഗറ്റീവ് ആവും. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഇതേപോലെ തന്നെ വരും വിചാരിക്കാം. അടുത്തൊരു ഹാഫ് സൈക്കിൾ വരുമ്പോൾ സംഭവിക്കുക എന്താണ്, ഇവിടെ പോളാരിറ്റി മാറും, നോർത്ത് ഉള്ളത് സൗത്ത് ആവും അല്ലേ, സൗത്ത് ഉള്ളത് നോർത്ത് ആവും. അപ്പോൾ എന്താണ്ടാവുക, ഈ അയൺ ബീസുകളുടെയും പോൾസ് അതിനനുസരിച്ച് മാറില്ലേ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും, സൗത്ത് ആവും, ഇവിടെ നോർത്ത് ആവും. അപ്പോൾ രണ്ടിൻ്റെയും അതേപോലെ തന്നെ മാറും അല്ലേ. അപ്പോഴും നമ്മൾ രണ്ട് അയൺ ബീസിൻ്റെയും സെയിം പോൾസ് അടുത്ത് വരുന്നുണ്ടാവും, റിപ്പൽ ചെയ്യും അല്ലേ. അപ്പോൾ നമുക്ക് അതിന് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്, എ സി ആണെങ്കിലും ഡി സി ആണെങ്കിലും ഇവിടെ റിപ്പൽഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ റിപ്പൽഷൻ നടക്കുമ്പോഴാണ് എന്തുണ്ടാവുക, ആ ഡിഫ്ലക്ഷൻ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഈ റിപ്പൽഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റും എ സിയിലും ഡി സിയിലും മെഷർ ചെയ്യാം. ഓക്കെ, അപ്പോൾ മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റ്സ് ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അതിന് മുന്നേ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളിവിടെ പോയിൻ്റ് ഔട്ട് ചെയ്യണം. ഒന്നാമത്തെ കാര്യം, മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റ്സ് എ സി ഡി സി മെഷർമെൻറ്റിന് അനുയോജ്യമാണ്. അപ്പോൾ എന്താ കാരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന്, ഇവയ്ക്ക് നോൺ യൂണിഫോം സ്കെയിലാണ്. ഈ രണ്ട് കാര്യം നമ്മളൊന്ന് ഓർമ്മിച്ച് വയ്ക്കാം. ഓക്കെ, നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് മൂവിങ് അയൺ റിപ്പൽഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ചിട്ടായിരുന്നു അല്ലേ. അതിൻ്റെ ഫിഗർ നമ്മൾ വരച്ചു, അതിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കി, അതുപോലെ തന്നെ അതിൻ്റെ വർക്കിംഗ് നമ്മൾ പഠിച്ചു. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നത്, ഇത് എ സിയിലും ഡി സിയിലും എങ്ങനെയാണ് വർക്ക് ചെയ്യുക, മൂവിങ് അയൺ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് എ സിയിലും ഡി സിയിലും എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, എക്സാമിന് ആ ഭാഗത്തു നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, അതായത് മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റ്സ് എ സി ഡി സി മെഷർമെൻറ്റിന് അനുയോജ്യമാണ്, ഗിവ് റീസൺസ്. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ മൂവിങ് കോയിൽ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ചിട്ട് പഠിക്കാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ഒരു ശുഭദിനം. ബൈ.